আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সালাতু ওয়া সালামু আলা রাসূলিহিল আমিন ওয়া বা'দ। সহোদরমারে, সহোদরীগলে, ওমর ইবনুল খাত্তাব রাদিয়াল্লাহু তাআলা আনহুন্দে মাত্রু দুআ ওয়াজনম ഖിലിയത്തുൽ ഔലിയാഇൽ അബു നുഈം അൽ അസ്ബഹാനി റഹിമഹുല്ലാ നൽകിയതാണ് നമ്മൾ തുടർന്നും വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഈ പ്രാർത്ഥന ഉമറിൻ്റെ മൗലയായ അസ്ലം എന്നവരാണ് നിവേദനം ചെയ്യുന്നത്. അസ്ലം ഉമർ പ്രാർത്ഥിക്കുന്നത് കേട്ടത് ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലാ തജ്അൽ ഖത്ലി അലാ യദൈ അബ്ദിൻ ഖദ് സജദ ലക യുഹാജ്ജുനി ബിഹാ യൗമൽ ഖിയാമ. ഉമർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് അസ്ലം കേട്ടു എന്നാണ്. എന്താണ് ഉമർ പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ സന്ദർഭം എന്ത്, ഉദ്ദേശം എന്ത്, നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാം. ഉമർ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ തജ്അൽ ഖത്ലി, എൻ്റെ വധം നീ ആക്കരുതേ, അലാ യദൈ അബ്ദിൻ, ഒരടിമയുടെ ഇരുകരങ്ങളാൽ. എങ്ങനെയുള്ള അടിമ? ഖദ് സജദ ലക്, നിനക്ക് സുജൂദ് ചെയ്ത. യുഹാജുനി ബിഹ, ആ സുജൂദ് കൊണ്ട് ആ അടിമ എന്നോട് തർക്കിച്ചേക്കും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അപ്പം അന്ത്യനാളിൽ താൻ ചെയ്ത ഒരു സുജൂദിൻ്റെ പേരിൽ ഒരു ദാസൻ എന്നോട് തർക്കിക്കും വിധം, അന്ത്യനാളിൽ എന്നോട് വാദിക്കും വിധം, ഒരു അടിമയുടെ കരങ്ങളാൽ നീ എൻ്റെ വധം ആക്കരുതേ, എൻ്റെ കൊല, എന്നെ കൊല ചെയ്തത് ആക്കരുതേ എന്നാണ് ഉമർ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ സന്ദർഭം, ഉമർ റളിയല്ലാഹു തആല മസ്ജിദുൻ നബവിയിൽ ജനങ്ങൾക്ക് സുബഹി നമസ്കാരം നിർവഹിക്കവേ ഉമറിന് കുത്തേറ്റു വീണപ്പോൾ ആ രക്തസാക്ഷിത്വത്തിൻ്റെ സമയത്താണ്. സുബഹി നമസ്കാരം നടക്കവേ അബൂലു ഉലുവ എന്ന് പറയുന്ന ഒരു മജൂസി അഗ്നി ആരാധകൻ ഇരുട്ടിൻ്റെ മറവിൽ ഇരുതല മൂർച്ചയുള്ള കടാര കരുതി അതുമായി കടന്നു വന്ന് ഉമറിനെ തുരുതുര കുത്തുകയായിരുന്നു. പിന്നീട് ഇടവും വലവും ആളുകളെയും കുത്തി പലരും വീണു, ചിലർ രക്തസാക്ഷികളായി. ദുഷ്ടൻ ആ ആയുധം കൊണ്ട് സ്വയം കുത്തി നശിക്കുകയുമുണ്ടായി. ഉമർ കുത്തേറ്റ് വീണപ്പോൾ പല രംഗങ്ങൾക്ക് മദീന സാക്ഷിയായി. ഉമറിനോടുള്ള സംസാരവും ഉമറിൻ്റെ സംസാരവും പലത് അവിടെ നടന്നു. വസീയത്തുകളായി, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമായി, അള്ളാഹുവിനോടുള്ള ദുആയായി, ഇങ്ങനെ പല കാര്യങ്ങൾ അമീർ ഉൽ മുഅ്മിനീൻ ഉമർ
താൻ കുത്തേറ്റ് വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കവേ നടത്തിയിട്ടുണ്ട്. അതിൽ അസ്ലം ഉദ്ധരിക്കുന്നൊരു ഭാഗമാണ് ഉമറിൻ്റെ ഈ ഒരു പ്രാർത്ഥന. അള്ളാഹുവിന് സുജൂദ് ചെയ്ത ഒരു മുസ്ലിമിനോട് താൻ എന്തെങ്കിലും ഒരു അന്യായം ചെയ്തതിന് പകരം വീട്ടും വിധം, തന്നോട് കണക്ക് വീട്ടും വിധം, തന്നെ കൊല ചെയ്യുക എന്നതാണ് ഉമറിനെ അലട്ടുന്ന പ്രശ്നം. അങ്ങനെയുള്ള ഒരു മരണം ആകരുത് തൻ്റേത് എന്നാണ് ഉമർ ഇവിടെ അർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ഒരു മുസ്ലിമിനും ഒരന്യായവും ചെയ്യാത്ത അമീറുൽ മുഅ്മിനീൻ ഉമറാണ്. അത് മുസ്ലിമിന് എന്നല്ല, ആ മുസ്ലിമിന് വരെ. പക്ഷേ പരലോക കോടതിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്ത് നമസ്കരിച്ച ഒരു വ്യക്തിയോട് അന്യായം ചെയ്തിട്ട് ഞാൻ നമസ്കരിക്കുന്നവനായിരുന്നു എന്നിട്ടും ഉമർ എന്നോട് ഇന്നിന്ന അന്യായങ്ങൾ ചെയ്തു എന്ന് അവിടെ എണ്ണി പറയും വിധം, അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ദുനിയാവിൽ താൻ ചെയ്ത ഒരന്യായത്തിൻ്റെ പേരിൽ അയാൾ എന്നെ കൊന്നു എന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഉമർ ഇവിടെ ഉത്കടമായി അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കുത്തേറ്റ് വേദനയിൽ പിടയുമ്പോഴും ഒരു മുസൽമാൻ്റെ കയ്യാൽ ഞാൻ കൊല്ലപ്പെടരുതേ എന്ന് ഉമർ അഭിലഷിക്കുന്നത് ഒരു മുസൽമാനോടും ഞാനൊരു അന്യായം ചെയ്തതിനാൽ അയാൾ എന്നോട് കണക്ക് തീർക്കുന്ന, എന്നെ പകപോക്കുന്ന ഒരവസ്ഥ വരരുത് എന്നതിനാലാണ്. സഹോദരന്മാരെ, നീണ്ട വർഷങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിൽ ഒരു മഹാൻ്റെ ആഗ്രഹവും അഭിലാഷവും ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്ലാം ആശ്ലേഷിച്ച് മരണത്തോട് മല്ലടിക്കുന്നത് വരെ നീതിയും നന്മയും പുണ്യവും കാഴ്ചവെച്ച് സമ്മാനിച്ച് ജീവിച്ച ഒരു മഹാരഥൻ്റെ ആ അവസാന സമയവും നീതിയിൽ, പുണ്യത്തിൽ, നന്മയിൽ നമ്മൾ വായിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ശോഭനീയമായ ഒരു അധ്യായം അമീർ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാരഥനോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا.